ഒരു കോടതിയുടെ വിധി അന്തിമമായ വിധിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. നീതിന്യായത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഉയർന്ന കോടതികളെ സമീപിക്കും. അത് സമീപിക്കാൻ ആവശ്യമായിട്ടുള്ള ഗൃഹപാഠം ചെയ്യുന്ന ജോലിയിലായിരുന്നു പാർട്ടി. അത് ഞങ്ങളെ ലീഗൽ ടീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ ബി ജെ പി ആഗ്രഹിക്കുന്ന സമയത്ത് അപ്പീൽ കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ലീഗൽ ടീമുമായി ആലോചിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് തയ്യാറാക്കിയിട്ട് അപ്പീൽ പെറ്റീഷൻ തയ്യാറാക്കിയിട്ട് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനെടുത്ത ദിവസം മാത്രമായിരുന്നു. പക്ഷേ അവർക്കെന്താ അങ്കലാപ്പെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. രാഹുൽ ഗാന്ധിയെ ശിക്ഷിക്കാനുള്ള എല്ലാ പണിയും ചെയ്തിട്ട് എന്തും അപ്പീൽ കൊടുക്കുന്നില്ല, എന്തും അപ്പീൽ കൊടുക്കുന്നില്ല എല്ലാ ദിവസം ചോദിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നില്ല. അതുണ്ടാക്കിയ ഒരു തരംഗം ഒരു ഉദ്ദേശ രീതിയിലല്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പം ചെയ്യുന്നതിന് എന്തിൻ്റെയെങ്കിലും ഒരു ന്യായത്തിൻ്റെയോ നീതിൻ്റെയോ അടിസ്ഥാനം ഇല്ലെങ്കിൽ അത് നിങ്ങളെ തിരിഞ്ഞുകൊത്തും എന്നുള്ള കാര്യം സംശയം വേണ്ട. അപ്പോൾ അത് അവർക്ക് മനസ്സിലാവും. വിനാശകാല വിപരീത ബുദ്ധി. ഈ ഗുജറാത്തിലെ കോടതികളെ അവരുടെ ഒരു ഇപ്പം അരവിന്ദ് കെജ്രിവാൾ മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത അടക്കം അന്വേഷിച്ച് കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോഴും കെജ്രിവാളിന് പിഴയിട്ട സാഹചര്യമാണ്. ആം ആദ്മി പാർട്ടി അടക്കമുള്ള പല പ്രതിപക്ഷ പാർട്ടികളും ഗുജറാത്തിലെ കോടതികളുടെ ഒരു എന്താ പറയുക, ഒരു അവര് ഏകപക്ഷീയമാണോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ന്യൂട്രൽ അല്ല എന്നുള്ള അഭിപ്രായമാണ് പല. അതുകൊണ്ട് തന്നെ ഈ നടപടികളിലും തിരിച്ചടി കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കുന്നു? അല്ല, ഇപ്പം മുൻവിധിയോടെ ഇതിനെ കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വരട്ടെ, വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ കേസിൽ ഇപ്പോഴത്തെ സ്ഥിതി തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പരമാവധി ശിക്ഷയായ 2 വർഷം കൊടുക്കാവുന്ന ഒരു കേസാണോ ഇതെന്നൊക്കെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ കാര്യം സമൂഹം ചർച്ച ചെയ്യും, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചുകൂടെ അത് തുടരും. ഞങ്ങളെ ഇട്ട പരിപാടികൾ അനുസരിച്ച് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇപ്പം ഇന്നലെ രാജസ്ഥാനിലൊക്കെ വൻപിച്ച ജനരോഷത്തിലാണ്. പഞ്ചാബില്, രാജസ്ഥാനില്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടക്കുകയാണ്. സൂറത്ത് കോടതിക്ക് പുറമെ ഇപ്പൊ മറ്റ് ചില കോടതികൾ ഇപ്പൊ മാനനഷ്ട കേസുകൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ലളിത് മോദി നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. അപ്പോൾ മൊത്തത്തിൽ രാഹുൽ ഗാന്ധി ഇതെല്ലാം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു കേന്ദ്രത്തിൽ വെച്ചിട്ടാണ്. അല്ലാതെ അവരും ഇവരും കേസ് കൊടുക്കുന്നൊന്നുമല്ല. ഈ കേസുകളെല്ലാം, രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസുകളെല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കളും RSS നേരിട്ട് തീരുമാനിച്ച് കൊടുക്കുന്ന കേസുകളാണ്. അപ്പോൾ ഞങ്ങൾ ഈ കേസിനെ ആ രീതിയിൽ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കേസുണ്ട്, ഇനി അവർ കേസ് കൊടുക്കും. അവരുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങളെ അധികാരം ദുരുപയോഗം ചെയ്യും, അവർ തകർക്കാൻ ശ്രമിക്കും. പക്ഷേ അവർക്ക് ഞാൻ പറഞ്ഞില്ല, അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ചെയ്യുന്നത് അവരെത്രമാത്രം കൂടുതൽ അടിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നുവോ, തേജോവധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, അത്രയും കൂടുതൽ ശക്തിയായി തിരിച്ചടിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അവർ മനസ്സിലാക്കും. പറഞ്ഞില്ലേ താങ്കൾ നാട്ടിൽ വെച്ച് പറഞ്ഞത് 21 കേസുകൾ നിലവിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഈ കേസിന്റെ നൂലാമാലകൾ കോടതിയിൽ ഹാജരാക്കേണ്ടത് ഇപ്പൊ April 12 പട്നയിൽ ഹാജരാക്കേണ്ട അതേ ദിവസം തന്നെയാണ് ഈ ഹരിദ്വാറിലെ ഈ അപകീർത്തി കേസ് എടുക്കുക എന്നാണ് അവിടുത്തെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും ഞങ്ങള് അങ്കയാപ്പിലില്ലെന്നേ. അപ്പോൾ ഇതിലൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നിയമപരമായൊരു കമ്മിറ്റി ആലോചിച്ചിട്ട് അവർ ഞങ്ങൾ നിയമ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അതൊക്കെ ലീഗൽ ടീമാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ആ നിയമപരമായ വശങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല.